A few moments later. Hello, ലാർത്ത് സുഖാണ് വിചാരിക്കുന്നത്. അപ്പോൾ ദാ ഈ ഒരു സംഭവമാണ്. ഇതുവരെ കുറേ മീനിനെ പിടിച്ചിട്ടുണ്ട് ഈ സംഭവമുണ്ട്. അപ്പോൾ ഈ ഒരു കെണി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്യുന്നത് ചെറിയൊരു കണ്ടം മാത്രമേ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളൂ. മറ്റേത് ആദ്യം ഉണ്ടായിരുന്ന ഒരു വലിയൊരു നെറ്റ് തന്നെ ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടയിൽ ഷോപ്പിൽ പോയാൽ കിട്ടുന്നതായിരിക്കും ചെറിയ നെറ്റ് കേട്ടോ. ഓക്കെ, നമ്മൾ നിവർത്തി സൈഡൊക്കെ ഓട്ട ഇതൊക്കെ കട്ട് ചെയ്ത് ലെവലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ഐഡിയക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ആദ്യം ജസ്റ്റ് ഒന്ന് ഒരു കയറിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുക. അത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഉണ്ടായിരുന്ന ഒരു സാധനം സെറ്റാക്കിയാണ്. അതാണ് ഇങ്ങനെ പുതിയതും ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും. പിന്നെ ഇതുപോലെ ലോക്ക് ചെയ്യണ ഈ സംഭവം ഉണ്ടല്ലോ, എന്താ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ആ സംഭവമായിട്ട് ലോക്ക് ചെയ്യാം, എന്നിട്ട് പിന്നെ കട്ട് ചെയ്താൽ മതി. പിന്നെ ആര് വിചാരിച്ചാലും അങ്ങനെ ഇങ്ങനെ തുറക്കാൻ കഴിയില്ല. ഓക്കെ, അതിന് വലിയ വില ഒന്നും ഇല്ല, ചെറിയ കുറഞ്ഞ വില തന്നെ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇതാ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ടുക്കണം. അതിൻ്റെ ഒരു ഓട്ടൊക്കെ അനുസരിച്ച് നിങ്ങളുടെ ഒരു ഐഡിയൊക്കെ ചെയ്താൽ മതി. മറ്റേതിപ്പോൾ ഞാൻ ഓരോരുത്തരുടെ അളവിനനുസരിച്ചായിരിക്കും. ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ചിട്ട് ഒന്നിങ്ങനെ തിരിച്ച് ലെവലാക്കുക, ബാക്കിയുള്ളത് കട്ട് ചെയ്ത് ഒഴിവാക്കുക. കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം. നമ്മുടെ നെയിൽ കട്ടറില്ലേ, നഖം മുറിക്കുന്ന കട്ടറ്, അതിട്ട് ചെയ്താൽ മതി. ഇതാ ഇതുപോലെ ചെയ്താൽ മതി. അളവ് ജസ്റ്റ് ഒരു സി ഡി മാർക്കറോ എന്തെങ്കിലും ഒരു മാർക്കർ ഇട്ടോ, എന്തെങ്കിലും ഇട്ടൊന്ന് ജസ്റ്റ് അടയാളം ഇട്ടിട്ട് സെറ്റാക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ഇതിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരമായിരിക്കും. പിന്നെ വളരെ സിമ്പിളാട്ടോ, ഈ വീഡിയോ കണ്ട ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇതാ കുറച്ച് ഇതുപോലെ വെച്ചിട്ട് അതിങ്ങോട്ട് മറക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ചെറുതായിട്ടൊക്കെ മുറിയാവും കേട്ടോ. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ് സ്പ്രേ ആദ്യം തന്നെ കൈ കരുതിക്കൊണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമ്മുടെ ലോക്കച്ച് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരൊറ്റ മീനും പോകരുത്, വളരെ സെറ്റാക്കി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കയറോ നൂലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സമയം ഉണ്ടെങ്കിൽ തുന്നി പെർഫെക്റ്റാക്കി സെറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒന്നും കണ്ടങ്ങൾ മുറിച്ചിട്ടില്ല കേട്ടോ, ലാസ്റ്റാക്കി വെച്ചിട്ടാണ്. പിന്നെ ഇതുപോലെ ബാക്കൊക്കെ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എത്ര വലുപ്പമുള്ള മീനാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചുള്ള വല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതുപോലെ തുന്നി കൊടുക്കുക വട്ടത്തിൽ. എന്നിട്ട് ഈ ലാസ്റ്റ് ബാക്ക് ഭാഗം കെട്ടി കൊടുക്കണേ, എന്നാൽ പിന്നെ മീനുണ്ടാകുമ്പോൾ കെട്ടയച്ചു കൊടുത്താൽ മതി. മറ്റേ കുറച്ച് ഇതാ ഇതുപോലത്തെ ലോക്കിൻ്റെ ആവശ്യം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് അവിടെ എന്താ വെച്ചാൽ സെറ്റ് ചെയ്താൽ. പിന്നെ ഫിഷിനെ പിടിക്കുന്ന ഒരാൾക്ക് ഇതിനെക്കുറിച്ച് വല്ലാണ്ട് പറഞ്ഞിരേണ്ട ആവശ്യമില്ല, അറിയാത്തവർക്കാട്ടോ. ഏകദേശമൊക്കെ മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇത് ആദ്യം ഉണ്ടാക്കിയ ഒന്നിന്മേലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് വളരെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ വേറൊരു പുതിയത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ പറയുകയാണെങ്കിൽ അത് വേറെ മോഡലിൽ കേട്ടോ, ഇതിനടി സെറ്റാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ ഇവന്മാരൊക്കെ നമ്മൾ അതിൽ നിന്ന് പിടിച്ചതാണ്. ഇനിയുള്ളതൊക്കെ അതാ ഓരോ ദിവസങ്ങളിലായിട്ട് ഓരോന്നിനെ പൊക്കിയതാ കേട്ടോ. കണ്ടോ, ഇത് നമ്മുടെ തോട്ടിന്ന് പൊക്കിയതാണ്. പിന്നെ നിങ്ങൾക്ക് എത്ര സമയം ഇടാൻ പറ്റുമോ അത്രയും സമയം ഇടുന്നത് നല്ലതാണ്. കാരണം ഫിഷിനെ കിട്ടാൻ വളരെ ചാൻസ് കൂടുതലായിരിക്കും സമയം വൈകുന്നതിനനുസരിച്ച്. പിന്നെ നമ്മുടെ കുളത്തിലുണ്ട് കണ്ടോ കേട്ടോ, ഇവിടെ കെട്ടിയിട്ടൊക്കെയാണ് കെട്ടിയത്. ഓക്കെ, അങ്ങനെ കെട്ട് പോയിട്ടുണ്ട്. ഓക്കെ, പൊന്തിച്ച് നോക്കാം കേട്ടോ, എന്താ മക്കളെ ഉണ്ട് കേട്ടോ. സാധനം ഇല്ലായില്ല, എന്നാലും കുറവാ. ഓക്കെ, ഇത് നമ്മൾ ഇപ്പോൾ എടുത്തെടുത്തതായിരുന്നു. എന്നാൽ ഇതാ നമ്മളിത് ഉണ്ടാക്കിയില്ലേ അന്ന് പോയിട്ടിൻ്റെ വീഡിയോ കേട്ടോ. ഇതിലാണെങ്കിൽ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുന്നത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു, അതിലാണെങ്കിൽ ഇതാണ് കേട്ടോ നേരത്തെ കിട്ടിയത്. ആദ്യത്തെ മീനിനെ വേറെ കുട്ടികൾക്ക് ഉണ്ടോ കേട്ടോ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളതിൻ്റെ അടുത്തുണ്ടായിരിക്കുന്നത് നിർബന്ധമാണ്, അല്ലെങ്കിൽ സാധനം കിട്ടൂല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഓരോ ദിവസങ്ങളിൽ എടുത്ത് വെച്ച വീഡിയോ നിങ്ങൾക്കും വേണ്ടി ഒന്ന് സെറ്റാക്കിയിട്ടാണ്. ഇതാണ് തോട്ടിൽ ഞാൻ ഫസ്റ്റ് കാണിച്ച മീനിൻ്റെ കടു ആയിട്ട് ആ സംഭവങ്ങളാണ് ഇത് കണ്ടോ കേട്ടോ. ആദ്യത്തെ മീനാണ് നേരത്തെ കണ്ടുണ്ടാവും, അതന്നെ. ഇതിലിപ്പോൾ ലക്കിയായിട്ടുള്ള ഇതാണ് തോട്ടത്ത്. ഇത് നമ്മൾ ഏകദേശം ഒരു രാത്രി ഇട്ട് പിറ്റേന്ന് ഒരു ഉച്ചക്ക് കേട്ടോ നമ്മുടെ സാധനം എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം സേഫ്റ്റിക്ക് വെക്കുക. കാരണം ആരെങ്കിലും എടുത്തുണ്ടായാൽ ഒരു കൊണ്ടുപോയി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റത്തിൽ ആ ജിന്നുകുളം എന്ന് പറഞ്ഞ കുളം ഉണ്ടല്ലോ, ആ കുളത്തിലിട്ടപ്പോൾ കുറേ എണ്ണത്തിന് ആരൊക്കെ കൊണ്ടുപോയി. ഫസ്റ്റ് ഇട്ടത് നല്ല മീൻ ഉണ്ടായിരുന്നു, ഏകദേശം ഒരു 1.5 kilo മീൻ ഉണ്ടായിരുന്നു. കാരണം അവിടെ കണ്ടവരൊക്കെ പറഞ്ഞത് അത്രയും ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വീണ്ടും വീണ്ടും ഇടുന്നതിനനുസരിച്ച് സാധനം കിട്ടിയിട്ടുണ്ട്. ഇതിലൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഓരോന്നിനും എടുത്താണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസുകൾക്ക്. പിന്നെ ഇത് നമ്മുടെ മോൺസ്റ്റേഴ്സിൻ്റെ വലിയ മോൺസ്റ്റേഴ്സിൻ്റെ ഫുഡ് കൊടുക്കുന്നതാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ മോൺസ്റ്റേഴ്സിനെ
ചെറിയ മോൺസ്റ്റേഴ്സിനെ കൊടുക്കുന്നുണ്ട്. ചെറുത് എന്ന് വെച്ചാൽ ചെറുതിൽ ഏറ്റവും വലുതാട്ടോ. അപ്പോൾ കുറേത്തിനെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അതാ ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ എന്തായാലും ഇറങ്ങുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയത്തിൻ്റെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഒരു ലൈക്ക് ഇപ്പം തന്നെ അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കി വെക്കിട്ടോ, എന്നാൽ നമ്മുടെ വീഡിയോസുകളൊക്കെ വളരെ പെട്ടെന്നായിട്ട് നിങ്ങളിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ചെയ്യണേ. കാറ്റ്ഫിഷ് എല്ലാം ഉണ്ട്, സോൾവൻ നോയ്സ് എല്ലാ സാധനങ്ങളും ഉണ്ട്, എൻ്റെ കയ്യമ്മ കടിച്ചിൻ്റെയൊക്കെ വീഡിയോ ഉണ്ട്, പോയി കണ്ടോക്കിട്ടോ. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.